ബിഗ് ബോസ് സീസൺ 6 രണ്ടാമത്തെ ആഴ്ച അവസാനിക്കെ സംഭവ ബഹുലമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. എന്തിൽ? ലാലേട്ടനോട് അഭ്യർത്ഥനയാണ്, തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. ഇതൊരു എന്റർടൈൻമെന്റ് റിയാലിറ്റി ഷോ ആണെന്നുള്ളൊരു ബോധം ബിഗ് ബോസിലെ ചില പ്രേക്ഷകർക്ക് കൊടുക്കണം, കൊടുത്തേ പറ്റുള്ളൂ. അതിനാണ് ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്നത്. അതായത് സീസൺ 1, 2, 3, 4, 5 ചില കാര്യങ്ങൾ നടന്നിട്ടില്ല. അതായത് കണ്ടസ്റ്റൻസ് ഭാഗത്ത് തെറ്റുകൾ പറ്റുകയാണ്, ഭയങ്കരമായ തെറ്റുകൾ പറ്റി അവരകത്തിരുന്ന് ഭയങ്കരമായ പ്രശ്നങ്ങൾ നേരിടുകയാണ്. പുറത്ത് അതിനെക്കാട്ടിയും വലിയ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ അവരുടെ റോങ് സ്റ്റേറ്റ്മെന്റ്സ്, അവർ കണ്ടസ്റ്റൻസ് അകത്ത് പറയുന്ന തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾക്ക് ഒരു ക്ലാരിറ്റി ലാലേട്ടൻ കൊടുക്കണം. അവരുടെ പേഴ്സണൽ ജീവിതത്തെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുകയാണെങ്കിൽ ലാലേട്ടൻ അത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ചെയ്തത് തെറ്റ്, നീ പറഞ്ഞത് തെറ്റ്, ഇവിടെ ജാസ്മിൻ പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകളും അത് തെറ്റാണ്, അതിനൊരു ക്ലാരിറ്റി കൊടുക്കണം. ഗബ്രി പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ്. ഇപ്പം ഗബ്രി പറയുന്നത് വീട്ടുകാരാണ്, അതായത് കണ്ടസ്റ്റൻസ് ആണ്, മറ്റ് കണ്ടസ്റ്റൻസ് ആണ് കാരണം ഇത് നെഗറ്റീവായിട്ട് പുറത്തു പോകുന്നത്. തെറ്റ്, മറ്റ് കണ്ടസ്റ്റൻസ് അല്ല കാരണം, നിങ്ങൾ തന്നെയാണ് കാരണം. പിന്നെ വീഡിയോ കാണിക്കുന്നത്, വീഡിയോ കാണിച്ച, അതായത് ജാസ്മിന്റെ വീട്ടിൽ നിന്നുള്ള വീഡിയോ അത് കാണിക്കണമെന്ന് ശക്തമായി പ്രേക്ഷകർ പറയുന്നുണ്ട്. കാണിക്കണം. ഇതിനൊരു, സത്യം പറഞ്ഞാൽ ഇതിനൊരു ക്ലാരിറ്റി പ്രേക്ഷകരും ബിഗ് ബോസും തമ്മിലൊരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കണം ലാലേട്ടാ. അല്ല, ഇതിന് വെറും ഒരു നല്ല സൂപ്പറായിട്ട് സന്തോഷത്തോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റിയാലിറ്റി എന്റർടൈൻമെന്റ് ഷോ ആണെന്ന് ഉള്ള ഒരു ബോധം പ്രേക്ഷകർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അല്ലാണ്ട് സീസൺ തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെ കണ്ടസ്റ്റൻസിനെ ഇട്ട്, ഒരു കണ്ടസ്റ്റൻസിനെ അല്ലെങ്കിൽ 2-3 കണ്ടസ്റ്റൻസിനെ മാത്രം ഇട്ട് കൊന്ന് കൊലവിളിച്ച് സൈബർ അറ്റാക്ക് ചെയ്ത് പിഴിഞ്ഞ് രക്തം കുടിച്ച് ചീഞ്ഞ് നാറി അവിഞ്ഞ് അതിനിട്ട് കൊന്ന്, ഒന്നും പറയാൻ പാടില്ല. കട്ട നെഗറ്റീവ് ആവണം, എന്നാലേ നമുക്ക് തെറി പറയാൻ പറ്റൂ. തെറി പറയൂ, തെറി പറയൂ. അയ്യോ, അവരുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ല. അവർ തെറ്റിലേക്ക് തന്നെ പൊക്കോണ്ടിരിക്കണം. മുഴുവൻ തെറ്റ് ചെയ്ത് 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 തെറ്റ് 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 ചെയ്ത് അവസാനം തകർക്കണം, അവരെ തകർക്കണം എന്നുള്ള രീതിയിലുള്ളൊരു പരിപാടിയല്ല. ഇതൊരു എന്റർടൈൻമെന്റ് ഷോ ആണ്. മറ്റ് ലാംഗ്വേജസിൽ ഉള്ളത് പോലെ തന്നെ അവർക്ക് ഒരു ക്ലാരിറ്റി, പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി, നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ലാലേട്ടൻ ചോദിക്കണം, പറയണം. ഓരോ ആഴ്ചയും അവരുടെ ഗെയിം മാറണം, മാറിയേ പറ്റുള്ളൂ, അവർക്ക് മാറ്റാൻ കഴിയണം. അതാണ് എന്റർടൈൻമെന്റ് ഷോ ആയ ബിഗ് ബോസ്. തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്റർടൈൻമെന്റ് ഷോ മാത്രമാണ്, അത് രസിച്ച് സന്തോഷിച്ചിരുന്ന് കാണാനുള്ളതാണ്. അല്ലാണ്ട് തെറി വിളിച്ചും അത് ഇത് അത് അങ്ങനെ ഒന്നുമല്ല. അതിന് വ്യക്തത ഉണ്ടാക്കണം ലാലേട്ട. ഇത് പ്രേക്ഷകരുടെ ഒരു അപേക്ഷയാണ്, അത് മാത്രമല്ല നമ്മുടെ ലാലേട്ടനോടുള്ള ഒരു അപേക്ഷയാണ്, നമ്മൾ പ്രേക്ഷകർ പറയുന്ന ഒരു അപേക്ഷയാണ്. ഇതൊരു എന്റർടൈൻമെന്റ് ഷോ മാത്രമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ഇന്ന് രാവിലെ തന്നെ ഞാൻ പറയണമെന്ന് വെച്ചു. എന്താന്ന് വെച്ചാൽ, ജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ബിഗ് ബോസ് കാണുന്ന ഓഡിയൻസ് പല ടൈപ്പുണ്ട്. അതിൽ ബിഗ് ബോസ് മലയാളം മാത്രം കാണുന്ന ഓഡിയൻസാണ് ഒരുപാട് പേര്. അപ്പോൾ ഒരുപാട് പേർക്ക് മലയാളം മാത്രമാണ്, മറ്റ് ലാംഗ്വേജസ് ഒന്നും കണ്ടിട്ടില്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാര്യം ആൾക്കാർക്ക് എന്തോ ഒന്നിത്, ഇതെന്തോ ആൾക്കാർ ഭയങ്കരമായ സീരിയസ് ആയിട്ടൊക്കെ ഇരുന്ന് കാണുന്നത്. ഇത് നമുക്ക് കണ്ട് രസിക്കാനുള്ള ഒരു പരിപാടിയാണ്, കണ്ട് രസിക്കാനുള്ള. അപ്പോൾ ഇതിനകത്ത് ആൾക്കാർക്ക് കാണാത്ത, അപ്പോൾ ഇത്, അപ്പോൾ അത് അവരോടാണ് എനിക്ക് പറയാനുള്ളത്. മലയാളം മാത്രം കണ്ട് എൻജോയ് ചെയ്യുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ട്, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ആദ്യത്തെ അവരുടെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന സംഭവം. ഇന്നലെ നടന്ന സംഭവത്തിൽ ജാസ്മിനോട്, തീർച്ചയായിട്ടും ആ ജാസ്മിൻ്റെ അച്ഛൻ വിളിച്ച ഒരു കാര്യത്തിൽ അവർ ചോദിക്കുന്നത് വീഡിയോ കാണിച്ചില്ല, എന്തുകൊണ്ട് വീഡിയോ കാണിച്ചില്ല എന്നാണ്. ആ വീഡിയോ കാണിച്ചു കൊടുക്കുക അല്ലേ, അത് ജനങ്ങളുടെ ഒരു ഒരു എന്താണ് കോമൺ ആയിട്ടുള്ള ആ ഒരു ആഗ്രഹമാണ്, അത് കാണിച്ചു കൊടുക്കുക. ഇനി രണ്ടാമത്തെ കാര്യം ആസ് എൻ എനിക്ക് പറയാനുള്ളത്, പല അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കമൻറ്റുകൾ മാത്രമല്ല ഒരുപാട് ശക്തമായ കാര്യങ്ങൾ, പിന്നെ കുറച്ച് അറിയാത്ത എന്തൊക്കെയോ ഒന്നും അറിയാത്ത പോലെ കുറച്ച് ആൾക്കാർ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ബിഗ് ബോസ് എൻ്റർടൈൻമെൻറ്റ് പരിപാടിയാണ്, ഇതിനകത്ത് ഓരോ ആഴ്ചയും ഇവരുടെ ഗെയിം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാണ്ട് ഒരു ഗെയിം തന്നെ അല്ല 100 ദിവസം അവർ കളിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റർടൈൻമെൻറ്റ് ഷോ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് നെഗറ്റീവുകൾ ഒരുപാടുണ്ടാകും കണ്ടസ്റ്റൻസിൻ്റെ. ചില കണ്ടസ്റ്റൻസ് എന്ത് പറയുന്നു എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത രീതിയിൽ, 1-ലും 2-ലും 3-ലും ഒക്കെ ഭയങ്കരമായ സൈബർ അറ്റാക്ക് നേരിട്ട് ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ മഞ്ജു ആണെങ്കിൽ ശരി തന്നെ, സൂര്യ, അതേപോലെ തന്നെ 4-ൽ റിയാസ്, പിന്നെ അതേപോലെ കുറച്ച് പേര് 5-ലും ഉണ്ട്. എനിക്കൊന്ന് 2-ലും 3-ലും ആണ് ഭയങ്കരമായ സൈബർ അറ്റാക്ക്, 4-ലും ഉണ്ടായിട്ടുണ്ട്. ആ ജാസ്മിൻ 4-ൽ ജാസ്മിൻ ഭയങ്കരമായ, അപ്പോഴൊക്കെ ഞാനിന്ന് പറയും ഇവർക്ക്, ഇവരെ പുറമേ ഇവർക്ക് ഭയങ്കരമായ നെഗറ്റീവ് ഉണ്ടാവുകയാണ്. പുറത്ത് ഇവർക്കൊരു ക്ലാരിറ്റി, പ്രേക്ഷകർക്കൊന്നും മനസ്സിലാവാതെ ഈ കണ്ടസ്റ്റൻസ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും പൊട്ട സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും, ചിലപ്പോൾ തെറി പറയും. ഇതിനൊക്കെ വീക്കെൻഡിൽ ലാലേട്ടൻ വന്നൊരു ക്ലാരിറ്റി കൊടുക്കണം. ചോദിക്കണം, നീ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്,
നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇപ്പൊ ഇവിടെ ഗബ്രി പറയുന്ന ഒരു വിഷയം, അത് അതായത് ഇവര് നെഗറ്റീവ്, അതായത് ജാസ്മിൻ ഗബ്രി നെഗറ്റീവ് ആവാൻ കാരണം ഗബ്രി പറയുന്നത് അത് ഈ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടിയാണ് നമ്മളെ നെഗറ്റീവ് ആക്കിയത്. അതപ്പോ അത് എവിടെ നിന്ന് നെഗറ്റീവ് ആക്കി നിങ്ങളെ? നിങ്ങളെങ്ങനെ നെഗറ്റീവ് ആക്കിയത്? വീട്ടിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് എങ്ങനെ? അവര് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ചെയ്തത്, നിങ്ങളെ മാക്സിമം ഉപദേശിക്കുകയാണ് ചെയ്തത്. അപ്പോ അത് ബാക്കിയുള്ള വീട്ടുകാരെയാണോ കുറ്റം പറയുന്നത്? നിങ്ങളുടെ ഇതാണ് മാറ്റേണ്ടത് അല്ലേ? അത് ഗബ്രിക്ക് അതിൻ്റെ ഉള്ള ഒരു ഇത് കൊടുക്കണം. അത് മാത്രമല്ല, ജാസ്മിൻ പറഞ്ഞ ചില കാര്യങ്ങൾ, ജാസ്മിൻ പറയുന്നത്, പിന്നെ രണ്ടാമത്തെ കാര്യം ക്യാമറ ഡിസിപ്ലിൻ. ക്യാമറയുണ്ട്, എത്ര ക്യാമറയുണ്ട്? 10-70 ക്യാമറയുണ്ട്. ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ക്യാമറയുടെ മുന്നിൽ? എത്ര എത്രയുള്ള ഷോർട്സുകൾ എടുക്കും, പല രീതിയിലുള്ള, ജനങ്ങൾ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ ഡിസിപ്ലിൻ വേണം. അത് ഹിന്ദിയിൽ അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും എല്ലാ കണ്ടസ്റ്റൻസും, എല്ലാ സീസണിലും അത് പറഞ്ഞു കൊടുക്കും. ക്യാമറ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും, നിങ്ങൾ എന്തോന്നാണ് ഈ കാണിച്ചു കൂട്ടുന്നത്, എന്തോന്നാണിത്, പുറത്ത് നിങ്ങൾക്ക് ഭയങ്കരമായ മോശ രീതിയിലാണ് പോണത്. ഓഡിയൻസ് റെസ്പോൺസ് കാണിച്ചു കൊടുക്കുക. കുറെ ഓഡിയൻസിനെ കൊണ്ടുവന്ന് അവരുടെ ന്യായങ്ങൾ വീഡിയോ കോൾ വഴി ഓരോ കണ്ടസ്റ്റൻസിന്റെ പേര് വിളിച്ച്, അർജുൻ നിങ്ങൾ കളിക്കുന്നില്ല, നിങ്ങളെല്ലാം അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, പുറത്ത് പറയൂ. സിജോ നിങ്ങൾക്ക് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, ഗെയിം ഇല്ല. ജാസ്മിൻ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, ഇങ്ങനെയാണോ ക്യാമറയുടെ മുന്നിൽ പെരുമാറേണ്ടത്? നിങ്ങൾ ഇവിടെ കോംബോ കളിക്കാനാണോ വന്നത്, ഒറ്റയ്ക്ക് കളിക്കാനാണോ വന്നത്? ഗബ്രി എന്തോന്നാണ് കാണിച്ചു കൂട്ടുന്നത്? ഇതൊരു ഫാമിലി ഓഡിയൻസ് കാണുന്നതല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ പറയാം? ഇങ്ങനെ ഓരോ കണ്ടസ്റ്റൻസിനെയും വിളിച്ച് അവർ ഓഡിയൻസിൽ നിന്ന് ഓരോ വീഡിയോ കോൾ വിളിച്ചിട്ട് ഓരോ കണ്ടസ്റ്റൻസിനും കൊടുക്കും. അപ്പൊ അത് കഴിഞ്ഞ് അവരുടെ ഗെയിം ചേഞ്ച്. കാര്യം ഇവരുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇവിടെ ജാസ്മിൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എനിക്ക് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന്. അതെങ്ങനെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട പോലും? നമ്മൾ പൊതുസമൂഹത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. പൊതുസമൂഹത്തിന്റെ മുന്നിലാണ് എനിക്കൊരു കടമയുണ്ട്, ഒരു ഹ്യൂമാനിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ബേസിക് ഹ്യൂമാനിറ്റി അല്ലെ, പൊതുസമൂഹത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അതായത് ഞാൻ നിങ്ങളെ നോക്കിക്കാണ്, നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ജാസ്മിൻ അവിടെ ജാസ്മിനെ കാണിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിലേക്കാണ്. പൊതുസമൂഹത്തിനുള്ള ബാധ്യത ജാസ്മിൻ ഉണ്ട്. ഇമേജ് കോൺഷ്യസ് അല്ലെന്ന് പറയുന്നു, ഇമേജ് കോൺഷ്യസ് ആവണം. ഗെയിമിലല്ല, പേഴ്സണൽ കാര്യങ്ങളിൽ, ഒരു ഡിസിപ്ലിനിൽ, ബോർഡർ വെക്കുന്നതിൽ, പ്രൈവസി വെക്കുന്നതിൽ, ജനങ്ങൾ കാണുന്നുള്ളൊരു ബോധം ഉണ്ടാവണം അല്ലേ? അത് വേണം. അത് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് മുഴുവനും പറഞ്ഞു കൊടുത്തു, എന്നിട്ടും ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, ഇപ്പോഴും ഞാൻ എന്ത് തെറ്റ് ചെയ്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞു കൊടുക്കാൻ ലാലേട്ടന് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ സൽമാൻ എന്റെ അച്ഛനാണെന്നൊക്കെ കുറച്ച് പേര് വരുന്നുണ്ട്. ഓ, അങ്ങനെ ഭാഗ്യമൊന്നും ഇല്ല. എന്നാലും ഞാൻ പറയുന്നതാണ്, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ചെയ്യണം കാര്യം. സൽമാൻ അത് ചെയ്തിട്ട് ഓരോ എപ്പിസോഡിലും ഏതൊക്കെ സ്ത്രീകളും ഇപ്പം കോംബോ നെഗറ്റീവ് ആണ്, നിങ്ങൾ എന്തോ നീ കാണിച്ചു കൂട്ടുന്നത്, ഇത് ക്യാമറ ഉള്ളതല്ലേ, ഫാമിലി ഉള്ളത്, നിങ്ങളുടെ വീട്ടുകാരിരുന്ന് കാണുന്നതല്ലേ, ഇങ്ങനെയാണ് സൽമാൻ പറയുന്നത്. ഇങ്ങനെ പറയണം, ഇങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. കാര്യം ഇവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വളരെ മോശമാണ്. എനിക്ക് പൊതുസമൂഹത്തോടൊന്നും ഒരു കുഴപ്പമില്ലെന്ന്, ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. അപ്പൊ ഇവർ കൺവേ ചെയ്യുന്നത് എന്താണ് മെസ്സേജ്? റോങ് മെസ്സേജ് അല്ലേ ഇവർ കൺവേ ചെയ്യുന്നത്? അത് മാത്രമല്ല, പരിധി ലംഘനം, ഒന്നും അറിയത്തില്ല, പ്രൈവസി ഇല്ല, ഡിസിപ്ലിൻ ഇല്ല, ആ ഒരു മാനേഴ്സ് ഇല്ല, അതൊക്കെ ഇവർക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അത് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ, ഈ ഗബ്രിയും ഈ ജാസ്മിനും ഒക്കെ നല്ല ഗെയിമേഴ്സാണ്, പൊട്ടൻഷ്യൽ ഗെയിമേഴ്സാണ്. അല്ലാണ്ട് വേറെ ഒരു വഴി ഇല്ലാണ്ടല്ല ഈ പണിക്ക് പോയത് അല്ലേ? അത് കോംബോ എടുക്കാം, നമുക്ക് ലവ് ട്രാക്ക് പിടിച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ, ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമാണ്. ഈ കോംബോകൾ, ഈ ഫേക്ക് ലവ് ട്രാക്ക്, ഇതൊക്കെ പൊളിച്ചെടുക്കണം ലാലേട്ടൻ, പൊളിച്ചെടുക്കണം. ഫേക്ക് ലവ് ട്രാക്ക് പൊളിക്കണം, അത്രേ ഉള്ളൂ. പൊളിച്ചങ്ങ് വിടണം, അല്ലെങ്കിൽ വൈൽഡ് കാർഡുകളെ കയറ്റി അങ്ങ് പൊളിപ്പിക്കണം. അങ്ങനെയൊക്കെ ചെയ്യും. പിന്നല്ലാണ്ട് പുറത്തെ കാര്യങ്ങൾ ഹിന്ദുകൾ കൊടുത്തേ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഹിന്ദുകൾ കൊടുക്കണം, അല്ലാണ്ട് ഹിന്ദൊന്നും കൊടുക്കാണ്ട് അവിടെ ഇരുന്ന് നിങ്ങൾ വെട്ടി പ്രഷർ കുക്കറിലെ പോലെ ഇരുന്ന് പേടിച്ച് എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഇതൊരു ഷോ അല്ലേ? ഈ പരിപാടിയിൽ നമുക്ക് ആരുടെയും ലൈഫ് കളയേണ്ട ആവശ്യമൊന്നുമില്ല, ആരുടെയും ജീവിതം വെച്ച് നമ്മൾ കളിക്കണ്ട. നമ്മൾ അവരെ, നിങ്ങൾക്ക് കണ്ടസ്റ്റൻസ് നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കണം, നമ്മൾ അത് ആക്കണം. ഇതൊരുമാതിരി കൊല്ലാം പോലെ വാളും പരിചയം പിടിച്ചിട്ടാണ് പോകുന്നത് ഓരോരുത്തർ. ഇതിൽ ഗബ്രിയും ജാസ്മിനും തുല്യരായിട്ട് കുറ്റക്കാരാണ് തുല്യരായിട്ട് തന്നെ. അതേപോലെ റോക്കി നല്ല പവർഫുൾ കണ്ടസ്റ്റൻ്റാണ്. പക്ഷെ റോക്കിയുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങളോ ഭയങ്കര മോശമാണ്. റോക്കി ഇന്നലെ ജാസ്മിനോട് സംസാരിച്ചത് വേറെ ഏതെങ്കിലും പെൺകുട്ടിയോട് സംസാരിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമായിരുന്നു? ഇല്ലെങ്കിൽ ജാസ്മിൻ ഒരു ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. ഈ വക കോംബോയിൽ നെഗറ്റീവ് ഒന്നും അടിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടിരിക്കുമോ, അടിച്ചതിൻ്റെ 32 പല്ലും താഴെയിടും ഈ ആര ആ രീതിയിൽ. അല്ലെങ്കിൽ ഇതിപ്പം ശരണ്യോടാണ് പറയുന്നത്, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഇപ്പം അപ്സരയോടാണ് ഇത് പറയുന്നത്. എന്തും മോശം സ്റ്റേറ്റ്മെൻ്റ് ആണത്.
അങ്ങനെ പറയാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. ആ സ്റ്റേറ്റ്മെന്റിനെതിരെ സംസാരിക്കണം. അത് തെറ്റാണ്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും പറയാൻ പാടില്ല. അതിപ്പം ഏറ്റവും നെഗറ്റീവായ കണ്ടസ്റ്റന്റ് ആണെങ്കിലും പോസിറ്റീവായ കണ്ടസ്റ്റന്റ് ആണെങ്കിലും, നെഗറ്റീവ് ഭയങ്കരമായ നെഗറ്റീവ് അവരുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന, അവരുടെ ലൈഫിനെ ബാധിക്കുന്ന നെഗറ്റീവ് അവർക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കാണിക്കുന്ന തെറ്റുകൾ, അവരവിടെ പറയുന്ന തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക തന്നെ വേണം. അത് ആദ്യം ചെയ്യേണ്ടത് ഈ ഗബ്രിയും ഈ ജാസ്മിനെയാണ്. ഇന്ന് വരെ അല്ലെങ്കിൽ ഇന്നലെ വരെ ജാസ്മിൻ്റെ അച്ഛൻ്റെ കോള് വരുന്ന തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ മുഴുവനും കമൻറ്റ് ബോക്സ് മുഴുവനും എനിക്ക് വരുന്ന മെസ്സേജുകൾ മുഴുവനും പറയുന്നത് എന്താണെന്നറിയാമോ? ഓ, ആരെങ്കിലും പോയിട്ട് ഈ കുട്ടിയോടൊന്ന് പറയുമോ? ആരെങ്കിലും ഒരു വാർണിംഗ് കൊടുക്കുവോ? വാർണിംഗ് കൊടുക്കുവോ പ്ലീസ്. ഇത് കഴിഞ്ഞ ശേഷം എന്തിനു കൊടുത്തു? അപ്പൊ വാർണിംഗ് കൊടുക്കേണ്ടടുത്ത് വാർണിംഗ് കൊടുക്കുക തന്നെ വേണം. അത് ആദ്യം കൊടുക്കേണ്ടത് ഈ ഗബ്രിക്കും ജാസ്മിനുമാണ്. അവർ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അവർക്ക് തന്നെ പിടിയില്ല. അതുമാത്രമല്ല, പുറത്ത് നെഗറ്റീവ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹിന്ദ് ലാലേട്ടൻ കൊടുക്കുക തന്നെ വേണം. ഇനി അടുത്ത് പറയാനുള്ളത് ഈ അതേപോലെ, അപ്പൊ കുറച്ച് പേര് പറയും പഴയ കണ്ടസ്റ്റൻസിനൊന്നും കൊടുത്തിട്ടില്ലല്ലോ, കോംബോകൾ കുറേ ഉണ്ടായിട്ടുണ്ട്, നെഗറ്റീവുകൾ ഉണ്ടായിട്ടുണ്ട്, അവർക്കൊന്നും വാർണിംഗ് കൊടുത്തില്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് പുതുമയൊന്നും വേണ്ടേ? ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? സുചിത്ര അഖിലിന് നെഗറ്റീവായി, മഞ്ജു പത്രോസിന് നെഗറ്റീവായി, സാഗർ സെറീനയ്ക്ക് നെഗറ്റീവായി. അപ്പൊ ഇനി ബാക്കിയുള്ളവരെല്ലാം ഇനി സീസൺ 7-ലും 8-ലും 9-ലും വരുന്നവരെല്ലാം ഇങ്ങനെ നെഗറ്റീവായി കൊണ്ടിരിക്കണോ? ഇത് മാറ്റാൻ പാടില്ലേ? മാറ്റി പിടിക്കണ്ടേ? മാറ്റി പിടിക്കണം. സീസൺ മാറണം, നമുക്ക് സന്തോഷമായിട്ട് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് കാണണം. ഇതൊരു ഷോ ആണെന്ന് പറഞ്ഞ് അല്ലാണ്ട് യുദ്ധം പോലെയല്ല ആവേണ്ടത് അല്ലേ? എല്ലാം ഒരു തീർപ്പാക്കണം ലാലേട്ടാ. തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നൊരു പോസിറ്റീവായിട്ട് നിങ്ങൾ ചെയ്യണം. ഇതിനൊരു എന്റർടൈൻമെന്റ് ഷോ ആയിട്ട് കണ്ട് പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഇത് കേൾക്കുന്നു കഴിയുന്ന ഒരുപാട് പ്രേക്ഷകർ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഇത് അതുപോലെ തന്നെ നടക്കണം. ഇനി അടുത്ത് പറയാനുള്ളത് നമ്മുടെ ലൈവിൽ നടന്ന കാര്യങ്ങളാണ്. റോക്കിക്ക് റോക്കിക്ക് ക്ലിയർ ആയിട്ടുള്ള ധാരണയുണ്ട് എങ്ങനെയാണ് ഈ ഗെയിം പോണെന്ന്. റോക്കി ഇന്ന് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വരുന്ന കുറച്ച് മുന്നേ 60% നെഗറ്റീവും 40% പോസിറ്റീവ് ആയിരുന്നു. ഇപ്പൊ ഞാൻ 60% പോസിറ്റീവും 40% നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞ കാര്യം ഈ പുള്ളിക്കാരൻ്റെ വായിന്ന് വരുന്ന ഈ വർത്തമാനം അത് തെറ്റാണ്. ജാസ്മിൻ 100% നെഗറ്റീവ്, ഗബ്രി 200% നെഗറ്റീവ് എന്ന് പറഞ്ഞു. കറക്റ്റാണ്, അത് കറക്റ്റാണ്. അതേപോലെ തന്നെ ശ്രീരേഖയെ കുറിച്ചിട്ട് ഇപ്പുറത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് അപ്പുറത്ത് പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള പോലെ ഗെയിം ട്വിസ്റ്റ് ചെയ്യും. യമുന ഏതിലേക്ക് കയറണമെന്ന് അറിയാതിരിക്കുകയാണ്. സിജോ കുറച്ച് പോയിന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഒരു ഹ്യൂമാനിറ്റി ഇല്ല, ഒരു ഇതുമില്ല, ഒന്നുമില്ല, കുറച്ച് എന്തൊക്കെയോ ഉണ്ട്. സുരേഷ് സാറാണ് ഇവിടെ ഏറ്റവും കൂടുതൽ റിയൽ ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞത് കറക്റ്റാണ്. ഏറ്റവും കൂടുതൽ റിയൽ ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്, ഒന്നും ചെയ്യണ്ട. അതുപോലെ ജിൻഡോ വന്നതിനെക്കാട്ടിയും വ്യത്യാസമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് റോക്കി പറയുന്നത്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ടീച്ചർമാരായിട്ടാണ് പെർഫോം ചെയ്യേണ്ടത് എല്ലാവരും, കുറച്ച് പേര് മാത്രം. എന്ത് കൊടുത്താലും ബിഗ് ബോസിന് അതിന് പിന്നിൽ ഒരു ഗെയിം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ വായടച്ചിരുന്ന് നിലപാടുകൾ പറയാത്ത കുറച്ച് പേരുണ്ട്, അവരെയാണ് പിടിച്ച് ടീച്ചർമാരാക്കിയിരിക്കുന്നത്. അർജുൻ, ശരണ്യ ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. ശരണ്യ, അർജുൻ, മുടിയൻ, ഋഷി, ജിൻഡോ, നിഷാന, സുരേഷ് ഇവരൊക്കെയാണ് ഇന്ന് വന്നിട്ട് ബാക്കിയുള്ള കുട്ടികളെ റാങ്ക് ചെയ്യണം. ഡിസ്റ്റിങ്ഷനായിട്ട് പാസ്സായത് ആരാണ്, രണ്ടുപേരെ പറഞ്ഞാൽ മതി. തോറ്റ് തുന്നം പാടിയത് ആരാണ്. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും നല്ല പ്രകടനം ഇവിടെ കാഴ്ചവെച്ചത് ശരണ്യ, സുരേഷ്, നല്ല രീതി ജിൻഡോ ഒക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു. അർജുൻ വന്നിട്ട് പറയുന്നത് ഏറ്റവും നല്ല സ്റ്റുഡൻറ് എന്ന് പറയുന്നത് സിജോയാണ്. മോശം സ്റ്റുഡൻറ് റോക്കിയാണ്. അതായത് ഇവിടെ മറ്റെന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അർജുൻ പറഞ്ഞായിരുന്നു, അതായത് കർണൻ, ഭഗത് സിംഗ്, നെപ്പോളിയൻ, അത് കഴിഞ്ഞ് റോക്കി എന്നാ പറയുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട്. ശരണ്യ ഇവിടെ ഭയങ്കര ടീച്ചറായിട്ടാണ് നിൽക്കുന്നത്. തോറ്റ കുട്ടി ഗബ്രി എന്ന് പറയുന്നുണ്ട്, നല്ല കുട്ടി സിജോ എന്നും. ഋഷി വന്നിട്ട് പറയുന്നുണ്ട് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായത് ജിൻഡോ, തോറ്റ് തുന്നം പാടിയത് ഗബ്രി. ജിൻഡോ എൻ്റെ പൊന്നെ, സ്റ്റാൻഡപ്പ് സിറ്റ്, സ്റ്റാൻഡപ്പ് സിറ്റ്, മര്യാദയ്ക്കിരിക്കണം, ലാസ്റ്റ് എക്സാം ആണ്. മോസ്റ്റ് സ്റ്റുഡൻറ് ശരണ്യ. ശരണ്യ ഞാനിപ്പോൾ ടീച്ചറായിട്ട് ആളായിട്ട് പോയതാണല്ലോ, അതെങ്ങനെ കോപ്പി അടിക്കരുത്, കോപ്പി അടിക്കരുത്. പിന്നെ ചെറുപ്പത്തിൽ പേന കട്ടാൽ വലുപ്പത്തിൽ ആന കക്കും. അപ്പം ശരണ്യ എന്തിനാണോ ഇതൊക്കെ എന്നോട് പറയുന്നത്. അപ്പം ആനയായാൽ ഒക്കില്ല, അതുകൊണ്ട് പേനയായാൽ ഒക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ അവരെ നാളെ കൊണ്ടുപോകണം, കൊണ്ടുവന്നേക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൈ കെട്ടിയിരിക്കൂ, സ്റ്റാൻഡപ്പ്. കൈ കെട്ടാൻ അടിക്കാൻ പറഞ്ഞില്ല, സിറ്റ് ഡൗൺ. പിന്നെയും കൈ അടിക്കുന്നു, കൈ കെട്ടിവെക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരെ സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല സ്റ്റുഡൻറ്റ് ജിൻഡോനെ പറഞ്ഞ ആളാണല്ലോ ഋഷി, ഋഷിയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല സ്റ്റുഡൻറ്. ഓക്കെ സാർ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് സുരേഷ് പ്രിൻസ്, ഞാൻ പ്രിൻസിപ്പളാണ്, പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. നീൽ ഡൗൺ ജിൻഡോ. ആ പിന്നെ കൈ കെട്ടിയിരിക്കേ. ആ ടീച്ചർ, ഇവിടെ കുറച്ച് പേര് ടീച്ചറുണ്ട് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട്, അവരോട് ഞാൻ കൂടെ പറയാണ്. നിഷാന ഉണ്ടായിരിക്കേ, പാസ് ഔട്ടായി വീട്ടിൽ, ഓഡിയൻസ് പാസ് ഔട്ടായി. അപ്പോൾ ഏറ്റവും നല്ല സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഇവിടെ പറയാനുള്ളത് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായത് റോക്കിയാണെന്ന് പറയുന്നു. പിന്നെ ഫെയിലിയർ ആയത് പുറഞ്ഞ പോയ കണ്ടസ്റ്റൻ്റ് രതീഷിനെയാണ് പറയുന്നത്. നിഷാന വന്നിട്ട് റോക്കിനെ പറയുന്നു മോശം, ശ്രീരേഖേനെ നല്ലതെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ റോക്കി പറയാണ് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ആൻഡ് റോക്കി.
ഇവരൊന്നും തോറ്റവരല്ല, ഇവരൊക്കെ പോരാടിയവരാണ് കേട്ടോ. കൈയടി, ഞാനും ജയിച്ചു തന്നെ കാണിക്കും, കപ്പും കൊണ്ടുപോകും. നിങ്ങളെ കഷ്ടകാലമാണ്, നിങ്ങൾ എൻ്റെ കൂടെ മത്സരിക്കാൻ വന്നത് എന്നാണ് പറയുന്നത്. റോക്കിക്ക് നല്ല കാലിബറുണ്ട്, പക്ഷേ നാക്ക്, അത് ജാസ്മിനോട് മാത്രമേ എടുക്കുന്നുള്ളൂ നാക്ക്. മറ്റുള്ളവരോടും കൂടെ എടുത്തു കഴിഞ്ഞാൽ റോക്കിക്ക് നെഗറ്റീവ് ആവും. ജാസ്മിനോട് എടുക്കുന്നതുകൊണ്ട് നെഗറ്റീവ് ആവില്ല, കാര്യം ജാസ്മിൻ നെഗറ്റീവായി ഇരിക്കുന്ന ആളായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത്. ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് കിടക്കും, പവർ റൂമിലെ ക്യാപ്റ്റൻസി തിരഞ്ഞെടുക്കുക കിടക്കും, പവർ റൂമിലേക്ക് ആരൊക്കെ കയറും, ജിൻഡോയുടെ ടീമാണോ കയറാൻ പോകുന്നത്, അതിൻ്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത്, ഇങ്ങനെ ബെയ്റ്റ് പിടിക്കുന്നത്, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു ഹ്യൂമാനിറ്റി പർപ്പസിൽ ഈ വീഡിയോ കാണണം. ദയവ് ഇത് മനുഷ്യത്വം കാണിക്കണം, അല്ലാണ്ട് പിച്ച് ചെയ്യുന്നതല്ല വേണ്ടത് കണ്ടസ്റ്റൻസിനെ. അവർ നിങ്ങളെ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് പിച്ച് ചെയ്താനും ക്രൂരത കാണിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഇതല്ല. ദയവ് ഇത് മനസ്സിലാക്കണം, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോയാണ്. അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം, അതുവരേക്കും ബൈ.